ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടികളിൽ കാണുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഞാൻ മറ്റൊരു വീഡിയോക്കകത്ത് ഡൗൺ സിൻഡ്രം പ്രധാനപ്പെട്ട ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. ദയവായി ആ വീഡിയോ കാണാത്തവർ അത് കാണുക. ഡൗൺ സിൻഡ്രം ഉള്ള ഒരു കുട്ടിക്ക് ശാരീരികവും മാനസികമായി വൈകല്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ മുഖം നോക്കുവാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മുഖമാണ്, അത് ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഒരു മുഖമാണ്. അതുപോലെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ മുകളിലോട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. അതുപോലെ കൺപോളകൾ പ്രത്യേകിച്ച് ഒരു പോളയ്ക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഫോൾഡ് പോലെ കണ്ടുവരുന്നുണ്ട്. പിന്നീട് ആ കുട്ടിയുടെ മൂക്കെന്ന് പറഞ്ഞാൽ മിക്കവാറുമുള്ള കേസിലൊക്കെ ചെറിയ മൂക്കായിരിക്കും. അതുപോലെ മൂക്കിൻ്റെ പാലം ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ വായെന്ന് പറയുന്നത് ചെറുതായിരിക്കും. അതുപോലെ ടീത്ത് പല്ലുകളും ചെറുതായിരിക്കും. അതുപോലെ തന്നെ നാക്ക് എന്ന് പറയുന്നത് എപ്പോഴും തുറന്നിരുന്ന് നാക്കെപ്പോഴും വായയ്ക്ക് പുറത്തോട്ട് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ തലയോട്ടി എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഇയറും അതായത് ചെവി ചെറുതായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും കരയുന്ന ഒരു അവസ്ഥയായിരിക്കും സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ എപ്പോഴും ഒരു ഡള്ളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഫേസ് മുഖത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു സാഡായിട്ടിരിക്കുന്ന ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ കാലിൽ നോക്കുവാണെങ്കിൽ കാലിൻ്റെ ആദ്യത്തെ തള്ള വിരലും അതുപോലെ രണ്ടാമത്തെ വിരലും തന്നെ നല്ല ഗ്യാപ്പ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കൈയാണെങ്കിൽ ചെറുതായിരിക്കും. അതുപോലെ തന്നെ മറ്റ് പ്രശ്നമെന്ന് പറയുമ്പോൾ മറ്റ് സിസ്റ്റത്തിന് മറ്റ് അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ജന്മന ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടാകാനുള്ള ചാൻസ്, ഇങ്ങനെ കോൺജനിറ്റൽ ആയിട്ടുള്ള അസുഖം ഉണ്ടാകാനുള്ള ചാൻസ് ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടികളിൽ വളരെ കൂടുതലാണ്. അതായത് 40% കുട്ടികൾ ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടികൾ ഇങ്ങനെ ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാർഡിയാക് ഇവാലുവേഷൻ 9 മാസത്തിന് ശേഷം വേണം. എക്കോ ഉൾപ്പെടെയുള്ള കാർഡിയാക് ടെസ്റ്റുകൾ വേണം. അതുപോലെ തന്നെ ഗസ്ട്രോ ഇൻഡസ്ട്രിയൽ ഉദര സംബന്ധമായ അസുഖങ്ങളും ഇങ്ങനെ ഡൗൺ സിൻഡ്രമുള്ള കുട്ടികൾക്കുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് പാൻക്രിയാസിനുണ്ടാകുന്ന പ്രശ്നമായ അനുലാൽ പ്രാങ്ക്രിയാസ്, അതുപോലെ ഡിയോഡിനെന്ന് പറയുമ്പം ചെറുകുടലിൻ്റെ ഒരു ഭാഗമാണ്, അതിനുണ്ടാകുന്ന അട്രീസിയ, അതുപോലെ ഹിർഷ്പ്രങ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം, ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കണ്ണിനുണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ തിമിരം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിൻ്റെ കാഴ്ചക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്കിൻ്റെ നിസ്റ്റാഗംസ് പോലുള്ള കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. 40-60% ഡൗൺ സിൻഡ്രമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ചെവിക്കകത്ത് ഇൻഫെക്ഷൻ വരുന്ന ഒരു അവസ്ഥയും കണ്ടുവരുന്നുണ്ട്. പിന്നീട് ഡൗൺ സിൻഡ്രമുള്ള കുട്ടികൾക്ക് ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് കുറവ് വരുന്നൊരു അവസ്ഥ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത്, അതായത് ശാരീരിക വളർച്ചയ്ക്കും ഇങ്ങനത്തെ ഈ ഡൗൺ സിൻഡ്രമുള്ള കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നു. സാധാരണയായിട്ട് ഈ ഡൗൺ സിൻഡ്രമുള്ള കുട്ടികൾ സാധാരണ വണ്ണം വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. ലീനിയറായിട്ടുള്ള ഗ്രോത്ത്, അതായത് നീളം വെക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നത്. മിക്കവാറും ഉള്ള കുട്ടികളൊക്കെ ചെറുതായിരിക്കും. അതുപോലെ ഡൗൺ സിൻഡ്രമുള്ള കുട്ടികൾക്ക് മലിഗ്നൻസി, അതായത് ട്യൂമേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകും വളരെ കൂടുതലാണ്. അതായത് ബ്ലഡിലുണ്ടാകുന്ന ട്യൂമർ, ഉദാഹരണത്തിന് ലുക്കീമിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസും മറ്റ് നോർമലായിട്ടുള്ള കുട്ടികളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലിനെ കുറിച്ച് പറയുവാണെങ്കിൽ അറ്റ്ലാൻറ്റോ ഓക്സിപിറ്റൽ സബ്ലക്സേഷൻ, അല്ലെങ്കിൽ എല്ലുകൾ തമ്മിൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്, അത് വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഡൗൺ സിൻഡ്രം ഉള്ള ഒരു കുട്ടികൾ കാണുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യുക. അവർക്ക് യൂസ്ഫുൾ ആയി തരുന്നതാണ്. താങ്ക് യു.